الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد مم. الله ما من نفس تبديه إلا وله قدر فيك يمضيه ما من نفس ورسو عصوم ഇല്ല ീഹി നീ അതിനെ വെളിവാക്കും പുറത്തുവിടും അങ്ങനത്തെ ഒരു ശ്വാസവും ഇല്ല ഇല്ലാവലഹു വലഹോൻ ഫീക്ക അള്ളാഹു താലാക്ക് നിന്നിൽ ഒരു നിശ്ചയം ഉണ്ടായിട്ടല്ലാതെ യംലീഹി ആ നിശ്ചയം അള്ളാഹു നടപ്പിൽ വരുത്തും ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഷയത്തിൻ്റെ ഒരു വാക്കിയാണ് മാമിൻ ഫസിൻ തുപദീഹി നമ്മുടെ ഒരു ശ്വാസം ഒരു ശ്വാസം ഒരു സമയത്ത് നാം പുറത്തോട്ട് വിടുകയോ അകത്തോട്ട് എടുക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ ഓരോ ശ്വാസത്തിൻ്റെയും സമയത്ത് അള്ളാഹു നിന്നിൽ നിശ്ചയിച്ച കാര്യങ്ങൾ അവൻ നടപ്പിൽ വരുത്തും അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവാന സൂറത്തുൽ അസുർ ഇന്നൽ ലഫി ബിൽ ബിൽ ആമനുസ് അവിടെ അസറ് കൊണ്ട് സത്യം ചെയ്തു അസുറ് എന്നാൽ അതിന് പല തഫ്സീറുകളും ഉണ്ടെങ്കിലും അതിൻ്റെ ശരിയായ രോഗിയായ മാന സമയം എന്നാണ് കാലം സമയം സമയം എന്നത് ഒരു സെക്കൻഡ് കുറേ സെക്കൻഡ് കൂടി മിനിറ്റ് മിനിറ്റ് കൂടിയിട്ട് മണിക്കൂർ മണിക്കൂർ കൂടി ദിവസം മാസം കൊല്ലം ഇങ്ങനെ പോകുന്നു ഈ സമയം ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയ കാര്യം രണ്ടാമത്തെ സമയത്ത് ചെയ്യാൻ കഴിയുകയില്ല അതിന് പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അള്ളാഹുവിനോട് നിൻ്റെ കടപ്പാടുകൾ ഉണ്ട് ഒരു സെക്കൻഡിൽ അത് ചെയ്യാതെ പോയി രണ്ടാമത്തെ സെക്കൻഡിൽ അത് കഥ വിട്ടുകയാണെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ ചെയ്യേണ്ടത് എപ്പോൾ ചെയ്യാൻ കഴിയും അത് കഴിയില്ലല്ലോ രണ്ടാമത്തെ സെക്കൻഡിൽ ചെയ്യേണ്ടത് ചെയ്യാതെ ഒന്നാമത്തെ സെക്കൻഡിൽ ചെയ്തതിന് പതാക വീട്ടുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടുപോയി സമയം അങ്ങനെയാണ് സമയം വളരെ വിലപിടിച്ചതാണ് നഷ്ടപ്പെട്ടാൽ പരിഹരിക്കാൻ കഴിയുകയില്ല പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും പരിഹരിക്കാൻ കഴിയുന്നതാണല്ലോ ഇന്നലെ ചെയ്യേണ്ട കാര്യം നഷ്ടപ്പെട്ടു പോയാൽ അത് ഇന്ന് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് ഇന്ന് ചെയ്യാമെങ്കിൽ ഇന്നത്തത് എപ്പോൾ ചെയ്യും അത് നാളെ അപ്പം നാളത്തെ എപ്പോൾ ചെയ്യും അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു സമയം ബാക്കിയായി അതിൻ്റെ ഹക്ക് വീടാത്ത വിധത്തിൽ വരും അതുകൊണ്ടാണ് റബ്ബ് റബ്ബു സുഖാന ഹൂവതാരൾ എന്ന് സത്യം ചെയ്ത് സമയം കൊണ്ട് സത്യം കാലം കൊണ്ട് സത്യം മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളുമുള്ള ഈ കാലം അത് വളരെ വില പിടിച്ചതാണ് കേട്ടോ അത് നീ ഒരിക്കലും ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്തരുത് നിൻ്റെ ശ്വാസോച്ഛാസങ്ങൾ ഓരോ സെക്കൻഡിലും ഇങ്ങനെ നീ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ശ്വാസം പുറത്തോട്ട് വിടുകയും അകത്തോട്ട് വലിക്കുകയും ചെയ്തുകൊണ്ട് നീ ഇരിക്കുന്നു അപ്പോൾ ആ ഓരോ സെക്കൻഡിലും അള്ളാഹുത്താരൻ നിന്നെ സംബന്ധിച്ച് നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് കതർ നാം ഇപ്പോൾ ഇവിടെ ഇവന് അത്ര എല്ലാ ഹിസ്സിക്കന്തര ഇറതാവോ എന്നതിൻ്റെ ഹിക്കമാണ് ദർസ് നടത്തുന്നത് ഇത് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാണ് നമുക്ക് അതറിയുകയില്ല നാം എന്ത് നടത്തിയാലും അത് അള്ളാഹു നിശ്ചയിച്ചതാണ് അപ്പോൾ ഓരോ ശ്വാസം ആ ശ്വാസത്തിന് വലിയ വിലയുണ്ട് ആ ശ്വാസം നാം വിടുന്നത് അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയത്തിൽ ആകണമെന്നു നിർബന്ധമാണ് അതാണ് മാമിൻ നഫസിൻ ഇല്ലാ വലഹു നിൻ്റെ ഏതോ ഒരു ശ്വാസത്തിലും അള്ളാഹു താല അത് അതിൽ കതറ് കണക്കാക്കിയിട്ടുണ്ട് അതാണ് അൽ അംഫാസു അസ്മിനത്തുൻ ദുൻ ഒരു അടിമ ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം അവന് ഒന്നിൻ്റെ മേലെ മറ്റൊന്ന് പിന്നെ പിന്നവരെ ഒന്ന് ഇങ്ങനെ വരുന്ന സമാനുകളാണ് അംഫാസ് എന്ന് പറയുന്നത് അള്ളാഹു താലായുടെ കതറുകളിൽ നിന്ന് ഒരു കതറിണ് ഉള്ള പാത്രമാണ് ഇവൻ്റെ ഓരോ ഓരോ സ്വാത്തവും ും ഓരോ സെക്കൻഡുകളും ഓരോ ശ്വാസവും നീ എടുക്കുകയും വിടുകയും ചെയ്യുന്ന ആ സമയത്ത് എല്ലാം നീ അള്ളാഹുവിൽ നിന്ന് കൽപ്പിക്കപ്പെട്ടവൻ ആണ് എൻ്റെ ഈ ശ്വാസം അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ പെട്ടതല്ല എന്ന് പറയാൻ നിർവാഹമില്ല എൻ്റെ ഈ ശ്വാസത്തിൽ ഞാൻ എന്തും ചെയ്യാം അത് അള്ളാഹു താര കാണുന്നില്ല എന്ന് വെക്കാൻ നിർവാഹമില്ല എൻ്റെ ഈ ശ്വാസവും എൻ്റെ ഈ മണിക്കൂറും എൻ്റെ ദിവസവും സമയവും എല്ലാം അള്ളാഹു സുബഹാനഹൂത്താര കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹക്ക് ഓരോ സെക്കൻഡിലും വീട്ടിലേ കഴിയൂ അല്ലാതെ കണ്ട് നീ ഒരു ശ്വാസവും അയക്കരുത് ഒരു മിനിറ്റും ഒരു സെക്കൻഡും ഇവിടെ കഴിഞ്ഞു പോകരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ക്കൻഡിലും ആഹിറത്തെ മറന്നുകൊണ്ട് ഈ ദുന്യാവിൻ്റെ പിന്നാലെ പോകാൻ യാതൊരു വഴിയും ഇല്ല ഇവിടെ ഏത് ദുന്യാവിൻ്റെ പിന്നാലെ പോയാലും ഏത് കച്ചവടമോ കൃഷിയോ തൊഴിലോ എന്ത് തന്നെ എടുത്താലും ആ സമയത്തെല്ലാം നിൻ്റെ നെറ്റെ ശ്വാസോച്ഛാസങ്ങൾക്ക് നിൻ്റെ ഓരോ സെക്കൻഡുകൾക്ക് ഓരോ മിനിറ്റുകൾക്ക് അള്ളാഹു താല ചില ഉത്തരവാദിത്വം വെച്ചിരിക്കുന്നു ആ ഉത്തരവാദിത്വം നീ നിർവഹിക്കാതെ അള്ളാഹുവിൽ ഒന്ന് ഓടി രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല കഴിയില്ലാത്ത അള്ളാഹു അല്ലാത്ത വസ്തുക്കൾ അതിൻ്റെ ഒഴിവ് സമയങ്ങൾ നീ പ്രതീക്ഷിക്കേണ്ടതില്ല ഇതും കഴിഞ്ഞ ഒരു അദ്ധ്യായത്തിൽ കഴിഞ്ഞുപോയതിൻ്റെ ഒരു വിശദീകരണമാണ് നമ്മുടെ സമയം ഒഴിവുകിട്ടും ഒഴിവുകിട്ടുമ്പോൾ അമൽ ചെയ്യാം എന്ന് കരുതുന്ന അത് ബിഡിത്തമാണ് എന്ന് പണ്ട് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ പറയുന്നത് നിൻ്റെ ഓരോ സെക്കൻഡും ഒഴിവായി കിട്ടിയിട്ട് നമുക്ക് അതിലൊന്ന് അള്ളാഹു താലാനോട് വിവാദത്തെടുക്കാൻ തുടങ്ങാം എന്ന് നീ ഒരിക്കലും മനസ്സിലാക്കി പോകാൻ പാടില്ല നിന്നെ അള്ളാഹു താല ഏതെങ്കിലും ഒരു സബബ് ഒരു കാരണം ഉണ്ടാക്കാൻ നിശ്ചയിച്ചതാണെങ്കിൽ ആ കാരണം നീ പൂർത്തീകരിക്കണം അതോടുകൂടി അള്ളാഹുവിനോടുള്ള അഥബ് പാലിക്കുകയും വേണം അതാണ് ഇതാ അക്കാമല്ലാഹു താര അബുദൻ ഒരു അടിമയെ അള്ളാഹു താര നിർത്തിയാൽ ഫി സബബി മിനൽ അസ്ബാബി ഏതെങ്കിലും ഒരു കാരണങ്ങളിൽ നിന്ന് ഒരു കാരണത്തിൽ നിർത്തി എന്നാൽ ഫൽ വാജിബു അലൈഹി അവൻ്റെ മേൽ നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ ഹക്ക് പ്രകാരം അവൻ അതിനെ പൂർത്തിയാക്കണം വയൽ അള്ളാഹുവിനോടുള്ള അതബ് അവൻ മുറുകെ പിടിക്കുകയും വേണം ഈ സമയം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകട്ടെ അടുത്ത സമയം എനിക്ക് ഒഴിവ് കിട്ടും എന്ന ഒരു പ്രതീക്ഷ നിനക്ക് വേണ്ട ഇന്നത്തെ ഹൂ ലിൽ വോക്കത്തിൽ രണ്ടാമത്തെ സമയം എനിക്ക് കിട്ടുമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ക്യാമിത്തിൽ ആദ്യത്തെ വോക്കത്തിൻ്റെ ഹക്ക് കൊണ്ട് ീഴാൻ സാധിക്കാതെ വരും ഇന്ന് നോമ്പു നോൽക്കണമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ അവൻ പിന്നെ ചിന്ത വരികയാണ് നാളെ നോമ്പ് നോൽക്കാം അപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ മറ്റന്നാൾ അങ്ങനെ മറുനാൾ മറുനാൾ ഇങ്ങനെ പോയി അവൻ്റെ അങ്ങ് കഴിഞ്ഞു പോകും അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം നാളെ ചെയ്യേണ്ടത് നാളെ ചെയ്യണം ഒരു സമയത്തും നിങ്ങൾ അടുത്ത സമയത്ത് ചെയ്യാം എന്ന ഒരു ചിന്ത പോലും നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അബ്ദുല്ലാഹി റലിയുള്ള പറയുന്നു ഇതാ ജെന്നക്കല്ലെയിലു രാത്രി നിനക്ക് എത്തിക്കഴിഞ്ഞാൽ മുൽഅന്ന പകൽ നീ ആഗ്രഹിക്കണ്ട രാത്രി ആയിക്കഴിഞ്ഞാൽ നാളത്തെ പകല് ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കണ്ട ഉറപ്പിക്കണ്ടത്താ തുസലിമ ലൈലത്തക്ക തിൽക്ക പകല് ഉണ്ടാകുമെന്ന് ഉറപ്പ് വച്ചിട്ട് രാത്രിയുള്ള ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നീട്ടിവെക്കാൻ നീ ഉദ്ദേശിക്കേണ്ടതില്ല ഒത്ത് അക്കിഫിൻ സൗഫിഹാലി നഫ്സിക്കലിക്ക അപ്പോൾ രാത്രിയാകുമ്പോൾ നാളെ നേരം വെളുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് കരുതി നിൻ്റെ രാത്രി നീ വെറുതെ കഴിക്കരുത് അതുപോലെ നിനക്ക് പകൽ വന്നാൽ പകൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം അത് രാത്രി ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് നീ അങ്ങോട്ട് ബിന്ദിച്ചു വെക്കാൻ പാടില്ല അങ്ങനെ പകൽ ചെയ്യേണ്ടത് പകലും രാത്രി ചെയ്യേണ്ടത് രാത്രിയും ഓരോന്നും ആ സമയത്ത് തന്നെ ചെയ്യണം അതാണ് സഹല സുഹല സഹൽ ഹൃദയോ ഹൃദയു ഫക്കീറായ ഒരു മനുഷ്യന് എപ്പോഴാണ് റാഴ്ത്തുള്ള സമയം എന്ന് സെഹരു റതിയൊന്നാകുമോ എന്ന് വിനോട് ചോദിക്കപ്പെട്ടു എപ്പോഴും ജോലിയാവും പിന്നെ റാഗത്തുണ്ടാവുമോ അപ്പോൾ റാഗത്തുള്ളൊരു സമയം എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ കാര അവർ പറഞ്ഞത് ഇതാനം എറ വോക്കത്തറൽ ഓക്കത്തില്ല തി അവൻ ഏതൊരു സമയത്തിലാണോ ഇപ്പോൾ ഉള്ളത് ഇതല്ലാത്ത മറ്റൊരു സമയം ഉണ്ടാകുമെന്ന് കാണാത്തപ്പോഴാണ് അതാ ഈ സെക്കൻഡ് കഴിഞ്ഞാൽ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സെക്കൻഡ് നമ്മളറിയില്ല അള്ളാഹു അലം ഏ അടുത്ത സെക്കൻഡ് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ അള്ളാഹു താലാനോട് നമ്മൾ ഹയാത്ത നുട്ടി തരാനും അടുത്ത സെക്കൻഡ് തരാനും എല്ലാം പറയുന്നുണ്ട് ആ പറയൽ സ്വീകരിച്ചു കൊള്ളണമെന്നില്ലല്ലോ അള്ളാഹു താലാക്ക് അള്ളാഹു താലാ അത് സ്വീകരിക്കാൻ വാജിബൊന്നുമല്ല അള്ളാഹു തല സൗകര്യമാണ് സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഒരു സെക്കൻഡ് നീ കഴിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ ഞാൻ ഉണ്ടാകുമെന്നോ അടുത്ത മിനിറ്റിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നോ ഉറപ്പിച്ചത് ഈ ഒരു കാര്യവും ചെയ്യണ്ട നിന്നെ അള്ളാഹു എങ്ങനെ ഏത് കാര്യകാരണങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഏൽപ്പിച്ചുവോ ആ വിധത്തിൽ നീ ചെയ്തു കൊള്ളുക അതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോൾ പ്ലെയിൻ പറപ്പിക്കുന്നു ഹെലികോപ്റ്റർ പറപ്പിക്കുന്നു അവിടെയൊക്കെ രണ്ടാളുണ്ടാവും രണ്ട് പൈലറ്റുമാരുണ്ടാവും ചെറിയ ഹെലികോപ്റ്റർ പറിക്കാനും കൂടി രണ്ട് പൈലറ്റ് ഉണ്ടാവും വലിയ ഫ്ലൈറ്റ് പറപ്പിക്കാനും രണ്ട് പൈലറ്റുണ്ടാവും രണ്ടുകൊണ്ട് മതിയാവുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എങ്കിലും ഏതെങ്കിലും ഒരു പൈലറ്റിന് അസുഖം ബാധിച്ചാൽ അപ്പോൾ മറ്റേ പൈലറ്റ് അത് ഓടിക്കാൻ കഴിയണം അങ്ങനെ രണ്ട് പൈലറ്റ്മാരാണ് പ്ലെയിൻ പറപ്പിക്കുന്നത് രണ്ട് പൈലറ്റിന്മാരാണ് ഇതെല്ലാം പറപ്പിക്കുന്നത് അപ്പോൾ രണ്ട് വെക്കാൻ കാരണം എന്താണ് ഒരാൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് വല്ല കേടും സംഭവിച്ചാൽ മറ്റേ ആൾ ഉടനെ അത് ശരിയാക്കിക്കൊള്ളണം വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വെക്കുന്നത് ഡ്രൈവർമാരെ വെക്കാൻ കഴിയൂല അത് പിന്നെ ഭൂമിയിൽ തന്നെ ഓടുന്നായത് കൊണ്ട് തൽക്കാലം എന്തെങ്കിലും ചെറിയൊരു അസുഖമല്ലാതെന്ന് തോന്നിയാൽ ഒരു സൈഡിലൊക്കെ ആക്കാൻ ഒരു വഴിയുണ്ട് പ്ലെയിൻ പറക്കുമ്പോൾ സൈഡിൽ നിർത്താൻ പറ്റില്ലല്ലോ ഏ അപ്പം അതുകൊണ്ട് അവിടെ രണ്ട് പൈലറ്റ് തന്നെ നിർബന്ധമാണ് അതൊക്കെ എന്താണ് അറിയിക്കുന്നത് മനുഷ്യൻ്റെ ഈ സമയവും ഈ ജീവിതവും അതൊരു ലിമിറ്റഡ് ആണ് അത് അള്ളാഹുത്താല എത്ര തരുന്നുണ്ടോ അങ്ങനെ ലിമിറ്റാക്കിയിട്ട് അതിങ്ങോട്ട് കിട്ടുന്നു എന്നല്ലാതെ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുകയില്ല ഇവിടെ വിഷമല്ലാതെ ജീവിക്കണമെന്നുള്ളത് ആഗ്രഹിക്കുകയേ വേണ്ട ലാ തസ്തരിബ് ഒക്കോ അൽ അക് ഹാദിഹി ദാർ ഈ ദുനിയാവിൽ നീ ജീവിക്കുന്ന കാലത്തോളം വിഷമങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് നീ സുരക്ഷിതരാണ് എന്ന് കരുതണ്ട ചെറിയ ചെറിയ വിഷമങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ചിലപ്പോൾ വലുതുണ്ടാവും ഇപ്പം കണ്ടത് കോവിഡ് ആർക്കാണ് തടയാൻ കഴിയുന്നത് ഏ വലിയ വലിയ സാമ്രാജ്യങ്ങൾ അവരൊക്കെ കീ ഒതുക്കി പോയില്ലേ എത്ര ആളുകൾ പതിനായിരങ്ങൾ പെട്ടെന്ന് പണിതീർന്നു പോവുകയാണ് അള്ളാഹുസ് ബഹാന ഹോത്താരെ കാത്തു രക്ഷിക്കട്ടെ എല്ലാ നാട്ടിൽ നിന്നും ഈ കോവിഡ് രോഗം അള്ളാഹുത്ത പെട്ടെന്ന് എടുത്തു കളയുമാറാകട്ടെ അല്ലെങ്കിൽ ലോകം ഇതാ ഇവിടെ അവസാനിച്ചു പോകും ഈ കോവിഡ് കുറച്ചുകൂടി കാലം നീണ്ടതെന്ന് ജനങ്ങളിങ്ങനെ അങ്ങോട്ട് മരിക്കൽ തുടങ്ങിയാൽ ഇവിടെ കച്ചവടമില്ല കൃഷിയില്ല തൊഴിലില്ല ഒരു സംഗതിയുമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിട്ടുപോയില്ലേ ഏ കേരള ഇന്ത്യക്കാരൻ മറ്റു രാജ്യത്തുള്ളവൻ അവിടെ കൊടുങ്ങി അവിടുത്തുകാരൻ ഇവിടെ കുടുങ്ങി ഏഹ് വാപ്പ ഒരു സ്ഥലത്ത് മകൻ മറ്റൊരു സ്ഥലത്ത് ഭാര്യ ഒരു സ്ഥലത്ത് ഭർത്താവ് മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞില്ലേ അള്ളാഹുസുബാ ലഹൂവരാക്കല്ലാതെ ആർക്കാണ് കഴിയുക പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക അപ്പം അതുകൊണ്ട് നീ ഈ ദുനിയാവിൽ നിൽക്കുന്ന കാലത്തോളം ഒരു വിഷമവും ഉണ്ടാകൂല എന്ന ഒരു സമയം നീ പ്രതീക്ഷിക്കുകയേ വേണ്ട ഇവിടെ അങ്ങനെ പ്രതീക്ഷിക്കുകയേ വേണ്ട

والخير خير غنم صوتكم سودكم فتنة وعمل كل واحد فيها انما هو مخالفة صلوات ربطه او موافقتها وذلك لا محالة يستدعي وجود محبوب او مكروه بفعل او ترك إيه؟ ഷെറുകൊണ്ടും പരിശോധിക്കും കൊണ്ടും പരിശോധിക്കും ചിലപ്പോൾ ഹൈറ് ധാരാളം തന്നുകൊണ്ട് അള്ളാഹു പരിശോധിക്കും ഈ ഹൈറിൽ ഇവൻ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന പരിശോധനയായിരിക്കും ചിലപ്പോൾ ഷെറു കൊടുത്ത് ഈ ഷെറിൻ്റെ അവൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന പരിശോധനയായിരിക്കും അങ്ങനെ രണ്ട് വിധത്തിലും അബുലൂക്കും അത്തൻ നിങ്ങൾക്ക് സെറുകൊണ്ടും ഖൈറുകൊള്ളും നിങ്ങളെ ഫിത്തരയിലേക്ക് പരിശോധിക്കും ഫിത്തലേൽപ്പെടുമോ ഇല്ലേ എന്ന് പരിശോധിക്കും അപ്പം അതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരു വിഷമം എന്തെങ്കിലും വിഷമമില്ലാത്ത ഒരു സമയം ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട െങ്കിലും വിഷമം വലിയ പണക്കാരനാണെങ്കിൽ അവൻ്റെ ആ പണം ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ചിന്തയായിട്ട് ഓടുമ്പോൾ അതിൻ്റെ പ്രശ്നമായി ഒന്നുമില്ലാത്തവന് ഒരു വീട് കിട്ടിയ തലക്കേടിലായിരുന്നു ഒന്ന് താമസിക്കാൻ മഴ കൊള്ളുമല്ലോ റബ്ബേ എന്ന് ചിന്തിക്കുന്ന വിഷമം ഏ മറ്റൊരാൾക്ക് രോഗം കിട്ടാനുള്ള വിഷമം വേറൊരാൾക്ക് കടം പീടിക്കിട്ടുള്ള വിഷമം ഇങ്ങനെ ചുരുക്കത്തിൽ വ്യത്യാസമുണ്ടാകുമെന്നല്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം നൂറ് ശതമാനവും എല്ലാം സുഖമായി ജീവിക്കാം എന്ന് നീ ഒരിക്കലും കരുതിപ്പോകണ്ട നീ മനസ്സിലാക്കുകയും വേണ്ട ഈ വിഷമത്തിൻ്റെ നാടായ ദുനിയാവിൽ റാഹത്തിന് ആരെങ്കിലും തേടുന്നുവെങ്കിൽ അവൻ പരാജയപ്പെട്ടു ഇവിടെ പൂർണ്ണമായ റാഹത്ത് ഈ ദുന്യാവിലുണ്ടാവില്ല പിന്നെ ഉള്ള റാഹത്ത് ദുന്യാവിലുണ്ട് റാഹത്ത് അമ്പിയാക്കൾക്ക് റാഹത്ത് അതും ലാഹിരിയായ റാഹത്തല്ല ലാഹിറിൽ യുദ്ധവും യുദ്ധം നേരിടണം ശത്രുക്കളുടെ വാട് നേരിടണം ശത്രുക്കളുടെ എതിർപ്പ് നേരിടണം അതെല്ലാം എത്രയോ നടന്നതാണ് എത്ര അമ്പിയാക്കളെയാണ് കൊന്നു കളഞ്ഞത് അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈ വസ്ലം തങ്ങളെ കൊല്ലാൻ എത്ര പ്രാവശ്യമാണ് അവർ പ്രവർത്തിച്ചത് അതെല്ലാം നോക്കുമ്പോൾ ആ നിരക്ക് അതിനൊക്കെ നേരിടണം പക്ഷേ ഒരേ ഒരു റാഹത്ത് അള്ളാഹു സുബാലഹൂവത്താലായി ലയിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഓർക്കുന്ന ആ സമയത്ത് മറ്റു ദുന്യാവിൻ്റെ എല്ലാ വിഷമങ്ങളും അവർക്ക് വിഷമമല്ലാതായി മാറിപ്പോകുന്നു നിഷ്പ്രഭമായി പോകുന്നു ആ ഒരു സന്തോഷം ഉണ്ട് അപ്പോൾ മോമിനികൾക്ക് മാത്രമാണ് ഇതുള്ളത് ഭൂമിനല്ലാത്തവർക്ക് അങ്ങനെ ആഹ്ത്തെപ്പറ്റി ചിന്തയില്ല പിന്നെ ഭാഗത്തേക്ക് ഒരു കയ്യും വെച്ചിട്ട് അല്ലാ അല്ലാ അല്ലോ അല്ലാ അല്ലാ എന്നിങ്ങനെ ഒന്ന് പറഞ്ഞ് ഇൻഷാ ഇൻഷല്ല ആ സമയത്ത് നമുക്ക് തീർച്ചയായും ഒരു സന്തോഷമുണ്ടാവും കാരണം ആ സമയത്ത് നമ്മൾ മറ്റൊന്നും ആലോചിക്കുന്നില്ല അല്ലാ അല്ലാ അള്ളാഹുവിനെ മാത്രം ആലോചിക്കുന്ന ഒരു ഘട്ടം വരും ആ സമയത്ത് നമുക്ക് സന്തോഷം തന്നെ വേറൊന്നും നമ്മളെ കൽപ്പിൽ വരുന്നില്ലല്ലോ അല്ലാതെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ചിന്തിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ തന്നെ എന്തെല്ലാം ബേജാറാണ് നമ്മൾ ദർസ് എല്ലാം മടങ്ങിക്കിടക്കാണ് ഈ ദർസ്ക്കിപ്പോൾ ഒരു വലിയ ഫലമുള്ള ദർസൊന്നുമല്ല ചെറിയ തെർസ് ആണ് ആളുകൾക്കൊന്നും ഇങ്ങോട്ട് ചോദിക്കാനും കഴിയില്ല കേൾക്കാനും കഴിയില്ല എന്നാലും അഹാമെന്നില്ല പിന്നെ നമ്മുടെ മുത്താലിമീങ്ങൾ ധാരാളം ആളുകളുണ്ട് രാവിലെ ബുഖാരി ഒന്ന് ദിവസില് എണ്ണൂറോളം വിദ്യാർത്ഥികളുണ്ട് പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് കറണ്ടില്ല നെറ്റില്ല ഇതൊന്നുമില്ലാതെ വളരെ വിഷമത്തിലാണ് നമ്മൾ വർക്കത്തിൻ്റെ മുത്തോൽ ക്ലാസ്സിൽ പഠിക്കുന്ന എണ്ണൂറോളം വിദ്യാർത്ഥികളുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് രാവിലെ എട്ട് മണിക്ക് നമ്മൾ ബുഖാരി ദിവസം നടത്തുമ്പോൾ കേൾക്കാൻ കഴിയാത്തവരുണ്ട് ഇഷാ എല്ലാ മുത്താലിമങ്ങൾക്കും ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കണം അതിനൊക്കെ പൈസ തരുന്ന ആളുകൾ ദുനാവിൽ വിചാരിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും ഇല്ലാത്ത ആളുകൾക്കെല്ലാം ഒരു ഏബ്ലെറ്റാണ് ആ അതായിക്കോട്ടെ ഗുളികയല്ലല്ലോ അതിന് എത്ര വില വില ഒന്നിന് പത്തായിരം ഓ അപ്പൊ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാനാവൂല എണ്ണൂറ് ആൾക്ക് പത്തായിരം വീതം വാങ്ങാൻ എവിടുന്നു കഴിയാനാണ് എന്നാൽ തീരെ ഇല്ലാത്തവർക്ക് കുറച്ചൊക്കെ കൊടുക്കാം അവരൊക്കെ ആൾക്കാരുണ്ടാവും കേൾക്കുന്നവർ ഇൻഷാല്ല നമ്മൾ വയത് കേൾക്കുന്നവർ ഉണ്ടാവും ഹൗസ് ഹൂവ താര തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മുടെ സമയത്തെ ലാഭിക്കണം അതാ അതെമുന فإنّ من هذه اما بعد فان الاستقاله بالعلم من افضل الطاعات واولى ما انفقت فيه نفائس الاوقات ان بردف عند علم غندول ياول എൽമ പഠിക്കാൻ വേണ്ടി ജോലിയാവൽ അത് ഏറ്റവും വലിയ താഴത്ത് വഴിപാടിൽപ്പെട്ടതാണ് വളരെ വിലപിടിച്ച സമയം ആ സമയം ചെലവഴിക്കുന്നതിൽ വച്ച് ഏറ്റവും മുന്തിയത് എൽമ പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ സമയം വളരെ നല്ല ബലപിടിച്ച സാധനമാണ് ആ സമയത്ത് ഞാനും നിങ്ങളും എൽമു പഠിക്കാൻ ശ്രമിക്കണം അള്ളാഹു താലയിൽ ലയിക്കണം അള്ളാഹു താലാനെ ഓർക്കാൻ കുറച്ച് സമയം എപ്പോഴും ഓർക്കണം പ്രത്യേകിച്ച് മറ്റൊന്നും ഓർക്കാതെ അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ ഒരല്പസമയം നിങ്ങൾ കണ്ടെത്തണം ഞാൻ നിങ്ങളും കണ്ടെത്തണം അത് രാത്രി താജ് നമസ്കാരത്തിന് ശേഷം അല്ലാ അല്ലോ അല്ലോ അല്ലാ അല്ലോ ഇങ്ങനെ പത്തോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര പ്രാവശ്യം പറയുകയും അള്ളാഹുവിനെ മാത്രം നമ്മുടെ കൽബിലേക്ക് ഉറപ്പിക്കുകയും ചെയ്യുന്ന സാലഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് അവൻ്റെ ലിക്കാവും അവൻ്റെ മരിഫത്തും എളുപ്പമാക്കി തരുമാറാകട്ടെ അലഹമുല്ലാഹി റബിമീൻ സയ്യിന മുഹമ്മദ് ഇത് ആ കൊണ്ടു ഹൃദയത്ത് ചെയ്ത ഒരുപാട് ആളുണ്ടല്ലോ റബ്ബെ ഹദീജ മാത്തോട്ടം റഹാൻ വാലിയിലേക്ക് അഥവാ നമ്മുടെ യതീം ഖയിലക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ സംഭാവന ചെയ്തു ആ കിപത്ത് നന്നാവാൻ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹുസുബെഹാന ഹു ആ ഹദീജമാത്തോട്ടത്തിൻ്റെ എല്ലാ സംഗതികളും എളുപ്പമാക്കി കൊടുക്കട്ടെ ആക്രമത്ത് നന്നായി മരിക്കുന്ന കൂട്ടത്തിൽപ്പെടുത്തി കൊടുക്കട്ടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ള പൂർത്തിയാക്കി കൊടുക്കുവാറാകട്ടെ മർക്കസ് തക്കാഫുൽ മെമ്പർ അഷ്റഫ് വള്ളിമാട് കുന്നിൻ്റെ ജോലി സംബന്ധമായ അനുബന്ധമായ പ്രതിസന്ധി പരിഹരിച്ചു കിട്ടാൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹു പരിഹാരം കാണിച്ചു കൊടുക്കട്ടെ ആമീൻ ദുബൈയിലെ അബ്ദുൽ ലത്തീഫ് കാഞ്ഞങ്ങാട് ഒരു കുട്ടിയുടെ തക്കാഫിൽ ഏറ്റെടുത്തത് ഇരുപത്തയ്യായിരം രൂപ തന്നു അള്ളാഹു താല അദ്ദേഹത്തിന് വറുക്കത്ത് ചെയ്യട്ടെ ഒരു മുത്താലിമിൻ്റെ ചെലവ് ഏറ്റെടുത്തത് അള്ളാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ ഉസ്മാൻ സക്കാഫി വേങ്ങരയുടെ ഭാര്യയുടെ അമ്മാവൻ മുഹമ്മദ് മുസ്തഫ എ ആർ നഗർ ഇന്ന് മരണപ്പെട്ടു റഹമുറാഹി ആയ അള്ളാഹു അദ്ദേഹത്തിന് മൗഫിറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ കബറ് വെളിച്ചമാക്കി കൊടുക്കട്ടെ ഉസ്മാൻ സക്കാഫിക്ക് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ സൗദിയിലെ അലൈദ് കമ്മിറ്റി ഭാരവാഹികൾ പ്രവർത്തകർ സഹായികൾ എന്ന് മർക്കത്തിൽ സഹായമെത്തിച്ചിരുന്നു പകൽ എല്ലാവർക്കും വേണ്ടി ദാ ചെയ്യുന്നു അള്ളാഹു അവരെയും അവരെ കൂടെ പ്രവർത്തിക്കുന്നവരെയും സഹായിക്കുന്നവരെയും എല്ലാം അള്ളാഹു വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സഹായം ചെയ്തു കൊടുക്കട്ടെ അജ്മാനിലൊന്ന് അബ്ദുസ്സലാം തക്കാപ്പി പകര ഒരു കുട്ടിയുടെ തക്കാപ്പിൽ ഏറ്റെടുത്ത് ഇരുപത്തയ്യായിരം രൂപ അയച്ചു നേരത്തെ ഒരു കുട്ടിയുടെ തക്കാപ്പിൽ എടുത്തിരുന്നു രണ്ടാമത്താണിത് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ഹലാലാ വിദേശം എല്ലാം പൂർത്തിയാക്കി കൊടുക്കട്ടെ വർക്കത്ത് ബോർഡിങ്ങിൽ രണ്ടായിരത്തി മൂന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഖത്തറിൽ കോവിഡ് സ്ഥിരീകരിച്ചു അള്ളാഹുഷിഫ് കൊടുക്കട്ടെ അള്ളാഹു അള്ളാഹു ആക്കട്ടെ ആക്കട്ടെ കൊടുവള്ളി അധികാരിയുടെ മക്കൾ ഒരു കുട്ടിയുടെ കഫാലത്ത് ഏറ്റെടുത്തു ഇരുപത്തയ്യായിരം രൂപ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മർക്കത്തിൻ്റെ ഖജാഞ്ചിയായി മരണം വരെ പ്ര പ്രവർത്തിച്ച ആളായിരുന്നു കൊടുവള്ളി അധികാരി അള്ളാഹു അദ്ദേഹത്തിൻ്റെ മൗഫിറത്ത് നൽകട്ടെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ അള്ളാഹു തല പുറത്ത് കൊടുക്കട്ടെ ഇന്ന് ഒരു ഭാര്യയുടെ ആണ്ടൻ്റെ ദിവസവും കൂടിയാണെന്ന് ആ ഭാര്യ എൻ്റെ ദോഷങ്ങളൊക്കെ അള്ള പുറത്തു കൊടുക്കട്ടെ അവരെ കവറ് വെളുത്തമാക്കി കൊടുക്കട്ടെ ആമീൻ മർക്കസ് സ്കൂളിലെ അധ്യാപകൻ കെ വി അഹമ്മദ് മാസ്റ്ററുടെ അമ്മാവൻ സൂപ്പി കെ വി എന്നവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു മരിച്ച റിപ്പോർട്ട് തന്നെയാണ് എല്ലാം വരുന്നത് അല്ലാ അള്ളാഹുത്താല പുറത്തു കൊടുക്കട്ടെ അള്ളാഹുത്താല പുറത്തു കൊടുക്കട്ടെ നമ്മൾക്കെല്ലാം അള്ളാഹു താലെ ആയുസിലും നീട്ടിത്തരുമാറാകട്ടെ ഇന്ന് സൂം വഴി ക്ലാസ്സിൽ പങ്കെടുത്ത കണ്ണൂർ സോൺ ഡിവിഷൻ പ്രവർത്തകർ അധികവും കണ്ണൂർ ഭാഗത്തുള്ളവരാണ് ഇന്ന് സൂണിലുള്ളൂ എന്നാണ് പറയുന്നത് അള്ളാഹ് മഷാ അള്ളാ അള്ളാഹു തല എല്ലാവർക്കും മർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു എല്ലാവരുടെയും അനാലായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ വേറുള്ളവരൊന്നും കാണൂല്ല അതിലേ ഇന്ന് കണ്ണൂർക്കാരാണ് വേറെ ആളുണ്ടാവും സമസ്ത സ്ഥാപകമസാവരാംഗം മറുഹും പാലവട്ട് മൂസക്കുട്ടി ഹാജി കണ്ണൂർ അവരുടെ ആണ്ട് ദിനമാണ് സുഹാൻ മൂസക്കുട്ടി ഹാജി എന്ന് പറയാനുള്ള വലിയ ആര്യമായിരുന്നു അള്ളാഹു തല അദ്ദേഹത്തിന് ദർദന കൊടുക്കട്ടെ ഉള്ളാഹു അദ്ദേഹത്തിന് മൗഹുരത്വം റഹാമത്വം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും മക്കളെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ഉള്ളാഹു തല ഐശ്വര്യവും ആഹത്വം നൽകട്ടെ വളപട്ടണം എസ് വൈ എസ് സെക്രട്ടറി ദലാലുദ്ദീൻ വളപട്ടണത്തിൻ്റെ വീടുപണി പൂർത്തിയാവാനും സഹായ സന്താനമുണ്ടാവാനും അള്ളാഹുത്താലെ എളുപ്പമാക്കി കൊടുക്കട്ടെ അള്ളാഹു താലെ അനീഷ്ടമാട് വരൂ ഏ ടാബ് ആ ഓൺലൈൻ ഇതിനെടുത്തിട്ട് എടുത്തു കുട്ടികൾക്ക് പഠിക്കാൻ അലഹമ്മ ഒരു ലക്ഷം റുപ്പ്യ വരാ ഏ പതിനയ്യായിരം റുപ്യല്ലേ പതിനായിരം പതിനയ്യായിരം അപ്പം അത് കിട്ടുമല്ലോ കണ്ണൂർ ജില്ലയിൽ നല്ല പൈസ ഉണ്ടാവും ആരും തരുവോ കേട്ടിരിക്കുന്നവരൊക്കെ ഇൻഷാല്ല അനീപ്പാത്ത കാഫിയുടെ അമ്മാവൻ അനീപ്പാത്ത കാഫിയുടെ ഉമ്മാമ്മ മറിയം എന്നിവർ ഇപ്പോൾ മരണപ്പെട്ടു അല്ലാ അല്ലോ അള്ളാഹു അവർക്ക് ഇന്നാലില്ലായി അള്ളാഹു തല പുറത്ത് കൊടുക്കട്ടെ ഹജ്ജ് കാൺസലായി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാവർക്കും വേണ്ടി കേരളത്തിൽ നിന്ന് പതിനായിരം പേർക്ക് അവസരം لا بتشيلوا مرة ثانية، أنا كانت الهيبوي. لا والكم مرتسم يطن، يا توفيق يا الله. يا الله. الحمد لله، الحمد لله رب العالمين، اللهم صل على سيدنا محمد. وعلى آل سيدنا ومولانا محمد. اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم فالد الهم كاشف الغم مجيب دعوة المرتدين رحمن الدنيا والاخره ورحيمهما انت ترحمنا وارحمنا برحمة تغنينا بها عن رحمة من سواك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ارفع ما نزل فينا من الوباء والطاعون يا الله اللهم ارفع هذا المرض اللهم ارفع هذا المرض واشف جميع المرضى يا ارحم الراحمين وصلى الله على سيدنا ਉਸਾਂ ਨੂੰ ਕਹਿੰਦਾ ਕੰਨੂਰ ਘਾਲ ਕੰਦੋ ਚੋਈ ਕਹਿਣ ਲੋ ਸਨਾਮੀ